ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന ബന്ധുനി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. ദൈവമക്കളെ, കർത്താവിൻ്റെ കുരിശിനെ നോക്കിയുള്ള തീർത്ഥാടനത്തിലാണല്ലോ നമ്മൾ. വലിയ നോമ്പിൻ്റെ നാൾ വഴികളിലൂടെ നമ്മൾ നടക്കുകയും മരുഭൂമിയിലൂടെയുള്ള യാത്രയാണല്ലോ നോയമ്പ് എന്ന് ഇന്നലെ നമ്മൾ ധ്യാനിച്ചു. നിയമാവർത്തന പുസ്തകത്തിലെ 8-ാം അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും വേണ്ടി ദൈവം നമ്മുടെ ആയുസ് കൂട്ടാൻ, നമ്മുടെ കുലം വലുതാകാൻ, നമ്മുടെ കുടുംബങ്ങൾ വലുതാകാൻ, അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ ദൈവം അനുവദിച്ചെന്ന ഒരു വിശുദ്ധ കാലമോ മക്കളെ. ദൈവം പ്രത്യേകം പരിചരിക്കുക. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുമ്പം ഡോക്ടർമാരും നേഴ്സുമാരും ചുറ്റും നിന്ന് പരിചരിക്കുന്ന കണ്ടിട്ടില്ലേ? നേഴ്സുമാർ ഓരോ സമയം വന്ന് ഹാർട്ട് ബീറ്റ് നോക്കുന്നു, ഷുഗർ നോക്കുന്നു, പ്രഷർ നോക്കുന്നു. മക്കളെ, ദൈവത്തിൻ്റെ ആതുരശാലയിൽ, ദൈവത്തിൻ്റെ സൗഖ്യശാലയിൽ നമ്മൾ പരിചരിക്കപ്പെടുന്ന സമയമാണ്. അവിടെ ഇഷ്ടമുള്ളതൊന്നും നമുക്ക് കഴിക്കാൻ കിട്ടിയെന്ന് വരില്ല, ഇഷ്ടമുള്ളവർ കിടന്നുറങ്ങിയെന്ന് വരില്ല. ഞാൻ ഓർക്കാറുണ്ട്, ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ കിടന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ കിടക്കുന്നത് വെളുപ്പം കാലത്ത് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവർക്കൊക്കെ എന്തിൻ്റെ ഇതാണ്, ഈ വെളുപ്പിന് 4 മണിക്ക് 5 മണിക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എന്നിട്ട് കുളിപ്പിക്കുന്നു തുടയ്ക്കുന്നു വല്ല കാര്യമുണ്ടോ? 7 മണി വരെ ആ പാവങ്ങൾ കിടന്നുറങ്ങിയാൽ പോരെ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ ദൈവമക്കളെ, അതിനൊക്കെ ഒരു കാരണമുണ്ട്. അതിന് രാവിലെ എഴുന്നേക്കേണ്ട ഒരു സമയമുണ്ട്, ഉണർവിൻ്റെ ഒരു സമയമുണ്ട്, മരുന്നിൻ്റെ സമയമുണ്ട്. ദൈവം ഇതുപോലെ ഒരു ആത്മീയ ജീവിതത്തിൽ, ഈ പ്രത്യേകിച്ച് ഈ വലിയ നോയിമ്പിൽ നമ്മുടെ ടൈം ടേബിളുകൾ, നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിച്ചില്ലെങ്കിൽ വെറുതെ ആട്ടോ. ഇത് ഈ പ്രസംഗവും ഈ കരിക്കുലർ തിരുനാളും ഒക്കെ നടത്തി നമ്മളങ്ങ് പോകും. ഹാവ് യു ചേഞ്ച് യുവർ സ്റ്റൈൽ ഓഫ് ലൈഫ്? നിൻ്റെ ജീവിതത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? വീണ്ടും പറയാം, നീ ദേശത്ത് പ്രവേശിക്കുവാനും നിനക്ക് അവകാശപ്പെടുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ദേശത്തെത്തുവാനുമായിട്ട് നീ എൻ്റെ കൽപ്പന പാലിക്കണം. വീണ്ടും നോയമ്പിനെ പറ്റി, നീ എളിമപ്പെടുവാനും നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അനുസരിക്കുമോ എന്നറിയുവാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ ദൈവം നിങ്ങളെ നയിച്ചു. പരീക്ഷ മകളെ, SSLC പരീക്ഷ നമുക്കറിയാം. ഈ നോയമ്പ് കാലത്ത് നമുക്ക് ഉച്ചകളുടെ പരീക്ഷ ഒരുക്ക പ്രാർത്ഥന ഞായറാഴ്ച വരുന്നുണ്ട്. അതുപോലെ പരീക്ഷ ദുഃഖം നശിപ്പിക്കാൻ, പരീക്ഷ വിജയിപ്പിക്കാനാ. നീ റാങ്ക് ഹോൾഡർ ആകണമെങ്കിൽ നീ പരീക്ഷ എഴുതണം. ഇൻ്റർവ്യൂ പാസ്സായി കഴിയുമ്പോഴാണ് നീ മിടുക്കനാകണം, നിനക്ക് IAS കിട്ടണേ. ഇതൊന്നും ഭാരമില്ല, ഇത് നമ്മൾ കടന്നു പോകേണ്ട ഒരു ജീവിത കാര്യമാണ്. രാവിലെ എഴുന്നിട്ട് എക്സസൈസ് ചെയ്യുന്ന മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ചില ക്രമങ്ങൾ, ചില ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചു. എൻ്റെ ശരീരവും ആരോഗ്യമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ മര്യാദയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചില്ലെങ്കിൽ പിന്നെ രോഗിയുടെ അങ്ങനെ കിടക്കും. മരിച്ചു പോകത്തില്ല, മരിച്ചു പോയാൽ പിന്നെയും വേണ്ടില്ലായിരുന്നു. ഇങ്ങനെ വീട്ടിലെ മുഴുവൻ പൈസ കൊണ്ട് മരുന്ന് വാങ്ങിച്ച് വീടും തീരും, നമ്മളും തീരും. ദേവമക്കളെ, ഒരു ഉണർവിൻ്റെ കാലം, ഈ നോയമ്പിൻ്റെ കാലത്തിൽ കർത്താവ് നമ്മളെ നയിക്കുക. കർത്താവ് ഇച്ചിരി എളിമപ്പെടുക, ഇച്ചിരി താഴെ, ഇച്ചിരി വിശക്ക് ഒക്കെ ലോകത്തിൻ്റെ മുമ്പിൽ നെഗറ്റീവായിട്ടുള്ളതെല്ലാം സ്വർഗത്തിൻ്റെ മുമ്പിൽ പോസിറ്റീവാണ്. അനുഗ്രഹമാക്കാൻ അവനെ കൊണ്ട് പറ്റും. അവൻ വളഞ്ഞ വഴികൾ നേരെയാക്കുന്നവനാണ്. അവൻ വിശക്കുന്ന വയറുകൾക്ക് മുമ്പിൽ വിരുന്നൊരുക്കും, മരുഭൂമിയിൽ വിരുന്നൊരുക്കിയെന്നും ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് അഭിഷേകം ചെയ്തെന്നും ഒക്കെ പറയുന്ന കർത്താവിൻ്റെ കാരണം. ഓ ദൈവമേ, ഈ നോയിമ്പിൻ്റെ കവിഞ്ഞൊഴുകൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. മരുഭൂമി സമൃദ്ധിയുടെ ഇടമാണെന്ന് അങ്ങ് ഓർമ്മപ്പെടുത്തി തരികയാണല്ലോ. ദൈവം കൂടെ നിൽക്കുന്ന, ദൈവം പരിചരിക്കുന്ന ഒരു വിശുദ്ധ നോമ്പുകാലമായിട്ട് ഈ നോമ്പുകാലം തീരട്ടെ. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. വേദനിക്കുന്നവർ, വിഷമിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, കുടുംബങ്ങൾ തകർന്നവർ, പരാജയപ്പെട്ടവർ, ഒരുപാട് സങ്കടപ്പെടുന്നവർ, ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എഴുതും, ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ, ദൈവമേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള, മരണകരമായ അവസ്ഥകളിൽ കഴിയുന്നവർ, പ്രിയപ്പെട്ടവർ, വലിയ ദുരന്ത അനുഭവങ്ങളിൽ പങ്കുചേരുന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാതേ.